ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ നിലയിൽ യോനിയിൽ ലിംഗപ്രവേശം നടത്തിയാൽ ജി സ്പോട്ടിൽ നിങ്ങളറിയാതെ ലിംഗസ്പർശം ഉണ്ടാകും. സ്ത്രീകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വേഴ്ചാരീതിയാണിത്. ലൈംഗികത ശരിക്കും പഠിക്കേണ്ടതുണ്ടോ? തീർച്ചയായും. എന്നാൽ അതിനുപറ്റിയ കരിക്കുലം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം. അശ്ലീലം എന്ന് കരുതുന്ന ലൈംഗികത തെല്ലും അശ്ലീലം കൂടാതെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ജി സ്പോട്ട് തപ്പി ബുദ്ധിമുട്ടേണ്ട. നിങ്ങൾ അറിയാതെ തന്നെ ലിംഗം കൊണ്ട് തന്നെ ജി സ്പോട്ടിൽ ഉരസൽ നടത്തി പങ്കാളിക്കും നിങ്ങൾക്കും സ്വർഗീയ സുഖം നേടാവുന്നതാണ്. 64 വേഴ്ചാരീതികളാണ് കാമസൂത്ര നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാം ചെയ്യാനായിട്ട് അസാമാന്യ മെയ്വഴക്കം വേണ്ടിവരും. എല്ലാവർക്കും അത് പറ്റില്ല. എങ്ങനെ ആയാൽ എന്താ ലിംഗം യോനിയിലല്ലേ കയറുന്നത് എന്ന് ചോദിക്കുന്നവരോട് അവർക്കറിയാത്ത ഒരു കാര്യം പറയാം. ഓരോ നിലകളിലും ലഭിക്കുന്ന സുഖാനുഭൂതി 64 തരം എന്നത് തന്നെയാണ് സത്യം. അതനുഭവിച്ചറിയുന്നതിലെ ത്രില്ല് ശരിക്കും നിങ്ങളെ കൊണ്ടടിപ്പിക്കും. മഹാഭൂരിപക്ഷം സ്ത്രീകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വേഴ്ചാ നില ഏതെന്നറിയാമോ? എന്തുകൊണ്ട്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വേഴ്ചാ നിലയായ മിഷണറി കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായ പൊസിഷനും ഇതാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പൊസിഷൻ എന്ന പ്രത്യേകത കൂടി ഈ സ്റ്റൈലിന് ഉണ്ട്. ഒരു തവണയെങ്കിലും ഈ രീതി അവലംബിച്ചാൽ പിന്നെ അവർ ഇത് ആഗ്രഹിച്ചു പോകും. അതിനാലാണ് ആളുകൾക്കിടയിൽ ഈ പൊസിഷൻ ഇത്ര പ്രിയപ്പെട്ടതായത്. ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒരു പൊസിഷൻ കൂടിയാണിത്. പെനട്രേഷൻ എളുപ്പത്തിൽ നടക്കും എന്നതാണ് പ്രധാന കാരണം. ശരാശരി ചെറിയ ലിംഗമുള്ള പുരുഷന്മാർക്കും ഏറ്റവും സുഖം കിട്ടുന്ന ഒരു പൊസിഷനാണ് ഇത്. ഈ പൊസിഷനിൽ ഗർഭാശയത്തിനടുത്താകും ശുക്ലം നിക്ഷേപിക്കപ്പെടുക. ശുക്ലവിസർജനത്തിന് ശേഷവും ഇതേ നിലയിൽ തുടരുന്നത് ശുക്ലം പുറത്തേക്കൊഴുകി നഷ്ടപ്പെടാതിരിക്കാൻ സഹായകരമാകും. ലിംഗം വളരെ ഉള്ളിലേക്ക് കയറിപ്പോകുമെന്നതാണ് ഈ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടുകൂടിയാണ് ഗർഭധാരണത്തിന് ഏറ്റവും കൂടുതൽ ഇത് സഹായകരമാകുന്നത്. തന്നെയുമല്ല, ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ പൊസിഷനിൽ ലിംഗപ്രവേശനത്തിൻ്റെ സമയത്ത് കൈകൾ മുന്നിലേക്കിട്ട് പങ്കാളിയുടെ മാറിടത്തിൽ സ്പർശിക്കുവാനും അമർദ്ദിക്കുവാനും പുരുഷന് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നുള്ളത് സ്ത്രീകളെയും ഒപ്പം നിങ്ങളെയും ഉന്മത്തരാക്കും. 64 നിലകളിൽ മറ്റൊന്നിൽ പോലും ഇല്ലാത്ത വിധം ആയാസരഹിതമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണിത്. തന്നെയുമല്ല, ലിംഗയോനി ചലനം നടക്കുമ്പോൾ സ്ത്രീ മേനിയിലെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങളുടെ കൈകൾക്ക് വിരുത് കാട്ടാനാവും എന്നത് ഫോർപ്ലേയുടെ നാലിരട്ടി സുഖം കിട്ടുന്ന ഒന്നാണ്. സ്കലനം നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കുവാനും ആഗ്രഹിക്കുവോളം ലിംഗം യോനിയിൽ ചലിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉഗ്രൻ രീതിയാണിത്. യോനിക്കുള്ളിലെ വിവിധ രസകേന്ദ്രങ്ങളെ ലിംഗത്തിന് നേരിട്ട് സ്പർശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ രീതിയിൽ വേഴ്ചയിൽ ഏർപ്പെട്ടാൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം. അതായത്, ഈ സ്റ്റൈലിൽ ബന്ധപ്പെട്ടാൽ ജി സ്പോട്ടിൽ ലിംഗം ഉരുസിയിരിക്കും എന്നത് 100% ഉറപ്പിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്ന് നോക്കാം. മുട്ടുകാലിൽ കുനിഞ്ഞ് കൈമുട്ട് നിലത്തൂന്നി നിതംബം പുറത്തേക്ക് വിരിച്ചു നിൽക്കുന്ന ഇണയെ പിന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ലിംഗപ്രവേശം നടത്തി ബന്ധപ്പെടുന്ന രീതിയാണിത്. ഡോഗി സ്റ്റൈൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ശ്വസന രീതി അനായാസകരമായി പ്രയോഗത്തിൽ വരുത്താനും ഇഷ്ടമുള്ളത്ര സമയം ലിംഗചലനം സാധ്യമാക്കാനും പറ്റും. സുദീർഘമായി ശ്വാസം എടുത്തുകൊണ്ടും അതുപോലെ തന്നെ സുദീർഘമായി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും ലിംഗചലനങ്ങൾ യോനിയിൽ നടത്താൻ കഴിഞ്ഞാൽ ഏതാനും നാളുകൾ കൊണ്ട് ഈ രീതിയിൽ എക്സ്പേർട്ട് ആകാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ സ്കലനം ഉണ്ടാവുകയുള്ളൂ. ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല ശ്വസന നിയന്ത്രണം കൊണ്ട് സ്കലനം നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത്. ചിട്ടയായി പരിശീലിച്ചാൽ വളരെ അത്ഭുതം. അതായത്, ശിഖരസ്കലനം ഒഴിവാക്കുവാനും ആഗ്രഹിക്കുന്നത്ര നേരം യോനിയിൽ ലിംഗചലനം സാധിക്കുവാനും പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ ഈസിയായ ഒരു മാർഗമാണിത്. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.